നമസ്കാരം ലോകം കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ നേരിടുന്ന പരിശ്രമത്തിലാണ് ഇപ്പോൾ രാജ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടും സ്വന്തം ജനതയെ വീടുകളിൽ തന്നെ തളച്ചിട്ടുമാണ് ലോകം കൊറോണ വൈറസിനെ തുരത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയും കോവിഡിനെ തോൽപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാമതുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ് കോവിഡ് അതിനുവേണ്ടി ആവശ്യമെങ്കിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെയും വീട്ടിൽ തളയ്ക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിന്റെ ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നു ഇന്നലെ സംഘടിപ്പിച്ച ജനതാ കർഫ്യൂ കോവിഡ് കേസുകളുടെ എണ്ണം നാനൂറിലേക്ക് കടക്കുകയും മരണസംഖ്യ ഏഴായി ഉയരുകയും ചെയ്തതോടുകൂടി ഇനി കർശന നടപടികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കേന്ദ്രത്തിന് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിശക്തമായ നടപടികളാണ് സർക്കാർ തലത്തിൽ കൈക്കൊള്ളുന്നത് ഇന്നലെ കോവിഡ് ബാധിച്ചു മരിച്ചത് മൂന്ന് പേരാണ് ഹരി മഹാരാഷ്ട്ര ഗുജറാത്ത് ബീഹാർ സംസ്ഥാനങ്ങളിലാണ് ഇന്നലെ ഒരാൾ വീതം മരിച്ചത് ഇന്ത്യയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അറുപതായി ഇതിൽ നാല്പത്തി പേർ വിദേശികളാണ് ഖത്തറിൽ നിന്നും മടങ്ങിയ മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് ഇദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖവും ഉണ്ടായിരുന്നു മുംബൈയിൽ അറുപത്തി മൂന്നുകാരനാണ് മരിച്ചത് മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ കോവിഡ് മരണമാണ് ഇത് സൂറത്തിൽ മരിച്ച അറുപത്തിയേഴുകാരൻ ഈയിടെ ഡൽഹിയും ഈ സന്ദർശിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് അമ്പത്തിരണ്ട് ഡൽഹി ഇരുപത്തിയേഴ് ഉത്തർപ്രദേശ് ഇരുപത്തി തെലങ്കാന ഇരുപത്തിയേഴ് രാജസ്ഥാൻ ഇരുപത്തിനാല് ഹരിയാന പതിനേഴ് കർണാടക ഇരുപത്തി ആറ് പഞ്ചാബ് പതിമൂന്ന് ലഡാക്ക് പതിമൂന്ന് ഗുജറാത്ത് പതിനെട്ട് തമിഴ്നാട് ആറ് ചണ്ഡിഗഡ് അഞ്ച് മധ്യപ്രദേശ് ജമ്മു കാശ്മീർ നാല് വീതം പശ്ചിമബംഗാൾ ഏഴ് ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് മൂന്ന് വീതം ഒഡീഷ ഹിമാചൽ പ്രദേശ് രണ്ട് വീതം പുതുച്ചേരി ഛത്തീസ്ഗഡ് ഒന്ന് വീതം എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കോവിഡ് നയൻറ്റീൻ ബാധയെ നേരിടാൻ രാജ്യത്തെ എൺപത് ജില്ലകളെ മാസം മുപ്പത്തൊന്ന് വരെ അടച്ചിടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഇതോടെ മിക്ക സംസ്ഥാനങ്ങളും ലോക്ഡൌണിലേക്ക് കടക്കുകയാണ് നിയന്ത്രണങ്ങൾ ഏതു തലത്തിൽ വേണം എന്നത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പട്ടികയിൽ കേരളത്തിലെ പത്ത് ജില്ലകളുണ്ട് ഇതേസമയം പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു നിലവിലുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും തുടരും രാജ്യത്തെ മുഴുവൻ യാത്രാ ട്രെയിനുകളും ഈ മാസം മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി വരെ നിർത്തിവച്ചു പാസഞ്ചർ മെയിൽ എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് എന്നിവ ഉൾപ്പെടെ പ്രതിദിനമുള്ള പതിമൂന്നായിരം ട്രെയിനുകളാണ് നിർത്തിയത് മെട്രോ സർവീസുകളും നിലയ്ക്കും ചരക്കു ട്രെയിനുകൾ ഓടും ഇന്നലെ പുലർച്ചെ നാലിന് മുൻപ് പുറപ്പെട്ട ട്രെയിനുകൾ ലക്ഷ്യസ്ഥാനം എത്തും വരെ ഓടും റദ്ദായും യാത്രയ്ക്കുള്ള പൂർണ്ണ റീഫണ്ട് ജൂൺ വരെ ലഭിക്കും സംസ്ഥാനതര ബസ് ഗതാഗതവും നിർത്തിവെക്കും രാജസ്ഥാൻ പഞ്ചാബ് ബംഗാൾ തെലങ്കാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ഇന്നു മുതൽ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെ പൂർണ്ണമായി അടച്ചിടും മിസോറാം ഈ മാസം ഇരുപത്തി ഒമ്പത് വരെ അടച്ചിടും വസ്തുക്കൾ സേവനങ്ങൾ മാത്രമേ ഈ ദിവസങ്ങളിൽ ലഭിക്കൂ എന്ന് സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും ഡൽഹിയിൽ മുപ്പത്തൊന്ന് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ കഴിയണമെന്നും ബോധവൽക്കരിക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിർദ്ദേശിച്ചു ബാങ്കുകളിൽ മുതൽ അവശ്യ സേവനം ഒഴികെയെല്ലാം റദ്ദാക്കുന്നതായി ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ അറിയിച്ചു പണം നിക്ഷേപിക്കൽ പിൻവലിക്കൽ തുടങ്ങിയ അടിയന്തര കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും ബാങ്ക് പ്രവർത്തനം ഉണ്ടാവുക